ഗുഡ് മോർണിംഗ്, ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ഉപ്പളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ്, സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുകയാണ്, ചില മാധ്യമങ്ങളും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ LDFനെ ആർക്കും ഒന്നും ചെയ്യാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിക്ക് മുൻപ് നടത്തണമെന്ന് LDFഉം UDFഉം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. മെയ് മാസത്തിൽ മതിയെന്നായിരുന്നു BJPയുടെ ആവശ്യം. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിക്കുന്നതിലെ ആശങ്ക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് കമ്മീഷൻ പങ്കുവച്ചു. റമദാനും വിഷുവും പരിഗണിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിക്ക് മുൻപ് നടത്തണമെന്നാണ് ഇടതുമുന്നണി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ആവശ്യപ്പെട്ടത്. ശബരിമലയിലെ പ്രസ്താവനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന് NSS. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മറുപടിയെ NSS സ്വാഗതം ചെയ്തു. ബില്ല് കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമങ്ങളെ പരാമർശിച്ചാണ് വിശദീകരണം. LDF വിട്ട് പാലാ MLA മാണി സി കാപ്പൻ UDFൽ ഘടകകക്ഷിയാകും. NCP LDF വിടുമോ എന്ന് ശരത് പവാറും പ്രഫുൽ പട്ടേലും ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനുശേഷമായിരിക്കും പുതിയ പാർട്ടി രൂപീകരിക്കണോ എന്ന് തീരുമാനിക്കുകയെന്നും കൊച്ചിയിൽ മടങ്ങിയെത്തിയ മാണി സി കാപ്പൻ വ്യക്തമാക്കി. LDF വിട്ട മാണി സി കാപ്പന്റെ നീക്കത്തിന് ശരത് പവാറിന്റെ പിന്തുണയില്ലെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ മാസ്റ്റർ. നേതാക്കളുടെ പിന്നാലെ പോകുന്ന ആളല്ല പവാർ. കാപ്പന്റെ നാളത്തെ നീക്കമറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും പീതാംബരൻ മാസ്റ്റർ ഡൽഹിയിൽ പറഞ്ഞു. അനുചിതമായ നടപടിയാണ് മാണി സി കാപ്പനിൽ നിന്നുണ്ടായതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. മാണി സി കാപ്പൻ പോയാലും പാലായിൽ ഒന്നും സംഭവിക്കില്ലെന്ന് മന്ത്രി MM മണി. കാപ്പന് കുടുംബ പേര് മാത്രമേയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാപ്പൻ LDFനെതിരെയാണ് പ്രവർത്തിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാപ്പൻ ഒരു പണിയും എടുത്തില്ല. സിനിമാക്കാരുടെ പിറകെ നടന്നാൽ പാർട്ടിയിൽ പരിഗണന ലഭിക്കില്ല. സാമാന്യ ബുദ്ധിയില്ലാതെയാണ് ചെന്നിത്തല സംസാരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാലാ MLA മാണി സി കാപ്പന്റേത് കാലുമാറ്റുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. മാന്യതയില്ലാത്ത രാഷ്ട്രീയ നിലപാടാണിത്. NCP ഇടതുമുന്നണിയിൽ തുടരും. LDF സ്ഥാനാർത്ഥി തന്നെ പാലായിൽ ഇനിയും ജയിക്കും. മാണി സി കാപ്പൻ പോയത് LDFനെ ബാധിക്കില്ലെന്നും വിജയരാഘവൻ അവകാശപ്പെട്ടു. ഐശ്വര്യ കേരളയാത്രയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച പോലീസുകാർക്കെതിരെ നടപടി. 5 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് നടപടി. കൊച്ചി സിറ്റിയിലെ 3 പേരെയും എറണാകുളം റൂറലിലെ 2 പേരെയുമാണ് സസ്പെൻഡ് ചെയ്തത്. ലോക്സഭാംഗത്വം രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രതിഷേധവുമായി മലപ്പുറത്ത് യുവജന കൂട്ടായ്മ. അടിക്കടി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാരണക്കാരനായി വോട്ടർമാരുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്നു എന്നാണ് ആരോപണം. MP സ്ഥാനം രാജിവെച്ചതിൽ കുഞ്ഞാലിക്കുട്ടി വോട്ടർമാരോട് മാപ്പ് പറയണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും ആത്മാഭിമാന സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു. മേജർ രവിയെപ്പോലെ വർഗീയ വിഷം വമിച്ച പ്രസ്താവനകൾ നടത്തിയ ഒരാൾ കോൺഗ്രസ് വേദിയിലേക്ക് സ്വീകരിക്കപ്പെടുന്നുവെന്നത് തന്നെ കുഴപ്പമാണെന്ന് കോൺഗ്രസ് അനുഭാവിയും രാജീവ് ഗാന്ധി സ്റ്റഡി സർക്കിൾ സ്റ്റേറ്റ് ഇൻചാർജുമായ VR അനൂപ്. അയാളുടെ പഴയ പ്രസ്താവനകൾ തള്ളി പറഞ്ഞിട്ടില്ല, നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും അനൂപിന്റെ കുറിപ്പിൽ പറയുന്നു. BJP അനുഭാവി കൂടിയായ സംവിധായകൻ മേജർ രവി കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുത്തിരുന്നു. PSC റാങ്ക് ലിസ്റ്റ് സമരവുമായി ബന്ധപ്പെട്ട് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോമിന് തുറന്ന കത്തുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ എസ് നായർ. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന യുവജനങ്ങളുടെ അടുത്ത് ചെല്ലണമെന്നും അവരുടെ പരാതി കേട്ട് പരാതി പരിഹരിക്കാൻ മുൻകൈയെടുക്കണമെന്നും കത്തിലൂടെ ആവശ്യപ്പെടുന്നു. സ്ഥാനങ്ങൾ അലങ്കാരത്തിന് കൊണ്ടു നടക്കാതെ ഇരിക്കുന്ന സ്ഥാനത്തിന് വലിപ്പമറിഞ്ഞ് 1 മിനിറ്റ് പോലും പാഴാക്കാതെ ആ യുവജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിക്കുന്നത്. ഹാദിയയെ കാണാൻ മാതാപിതാക്കളെത്തി. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ കേസാണ് ഹാദിയയുടെയും ഷെഫീൻ ജഹാന്റെയും. കോട്ടയം ജില്ലയിലെ വൈക്കത്ത് കാരാട്ട് വീട്ടിൽ KM അശോകന്റെ മകൾ അഖില എന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച് ഷെഫീൻ ജഹാനെ വിവാഹം കഴിക്കുകയായിരുന്നു. ബോംബെ ഹൈക്കോടതി ജഡ്ജി പുഷ്പ ഗനേഡിവാലയുടെ നിയമന കാലാവധി 2 വർഷത്തിൽ നിന്ന് 1 വർഷമായി സർക്കാർ വെട്ടിച്ചുരുക്കി. വിവാദ വിധികളിലൂടെ ശ്രദ്ധേയയാണ് പുഷ്പ ഗനേഡിവാല. ലൈംഗികാതിക്രമ കേസുകളിലാണ് പ്രതികൾക്ക് അനുകൂലമായ തരത്തിൽ പുഷ്പ ഗനേഡിവാല വിവാദ വിധികൾ പുറപ്പെടുവിച്ചത്.
ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ സാഹചര്യത്തിലാണ് ഇവർക്ക് സ്ഥിര നിയമനം നൽകാനുള്ള ശുപാർശ റദ്ദാക്കാൻ കൊളീജിയം തീരുമാനിച്ചത്. ജമ്മു കാശ്മീരിന് അനുയോജ്യ സമയത്ത് സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനു ശേഷം ജമ്മു കാശ്മീരിലുണ്ടായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കവേ അമിത്ഷാ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. സർക്കാർ നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും LGS റാങ്ക് ഹോൾഡേഴ്സ് വ്യക്തമാക്കി. ഉദ്യോഗാർത്ഥികളുമായുള്ള ചർച്ചയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന DYFI ആരോപണത്തെ പരിഹസിച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. കോഴിക്കോട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി. തൂണേരി സ്വദേശി മേക്കര താഴെക്കുന്നിൽ അഹമ്മദിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പയ്യോളി സ്വദേശി നിസാമാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറയുന്നു. പ്രതിഷേധ സമരങ്ങൾക്ക് ഉത്തരവാദിത്വങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് സുപ്രീംകോടതി. ഏത് സമയത്തും എവിടെ വച്ചും പ്രതിഷേധിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഷാഹിൻബാഗ് പ്രതിഷേധം നിയമവിരുദ്ധമാണ് എന്ന വിധിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാറിനെ അപായപ്പെടുത്താൻ ശ്രമമുണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ്. തന്റെ വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ തുടർന്ന് യുവാക്കൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞ് പരിശോധന നടത്തിയത് കസ്റ്റംസ് കമ്മീഷണറാണ്. ഭിന്നശേഷിക്കാരനായ ഒരാളും സുഹൃത്തുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കാറിൽ പാട്ടുവച്ചതിനാൽ എക്സൈസ് കമ്മീഷണറുടെ വാഹനം ഹോണടിച്ചത് കേട്ടില്ലെന്നാണ് യുവാക്കൾ പറഞ്ഞതെന്ന് മലപ്പുറം DYSP KM ദേവസ്യ പറഞ്ഞു. ഇവർ കസ്റ്റംസ് കമ്മീഷണറുടെ വാഹനം മനഃപൂർവ്വം തടഞ്ഞിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് വ്യക്തമാക്കി. വിധി വരാൻ വൈകുമെന്നതിനാലാണ് തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാംഗം മഹുവ മൊയ്ത്രയ്ക്കെതിരെ കോടതിയെ സമീപിക്കാത്തതെന്ന് മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും രാജ്യസഭാംഗവുമായ രഞ്ജൻ ഗൊഗോയ്. ജുഡീഷ്യറി ജീർണിച്ച അവസ്ഥയിലാണെന്നും നിർണായകമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ഇന്ത്യ ടുഡേ കോൺക്ലേവ് ഈസ്റ്റിൽ സംസാരിക്കവേ ഗൊഗോയ് പറഞ്ഞു. ഒരു പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ സുപ്രീംകോടതി ജഡ്ജ് ജസ്റ്റിസ് MR ഷായെ ഗൊഗോയ് വിമർശിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 5471 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 16 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3970. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 77 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5027 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 322 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഭാരതീയ നാട്യമണ്ഡലത്തിന് കേരളം സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു കോട്ടയത്ത് തമ്പുരാൻ. കണ്ണൂർ ജില്ലയിലെ കോട്ടയം സ്വരൂപാംഗമായിരുന്ന കോട്ടയത്ത് തമ്പുരാന്റെ കോട്ടയം കഥകൾ എന്ന വിഖ്യാതമായ 4 ആട്ടക്കഥകളാണ് ഇന്നും കഥകളി എന്ന വിശ്വോത്തര കലയുടെ വെളിച്ച ആധാരശിലകളായി നിലകൊള്ളുന്നത്. March 15 ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ദാനം നടക്കും. പ്രശസ്തി പത്രവും ശില്പവും ക്യാഷ് അവാർഡും അടങ്ങിയതായിരിക്കും പുരസ്കാരമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് പറമ്പത്ത് അറിയിച്ചു.
ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.